ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. മത്സരം വീര്യം ഒട്ടും ചോരാതെ മുന്നണികളും പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സ്ഥാനാർത്ഥികളോടൊപ്പം വിജയപ്രതീക്ഷകളുമായി അണികളും നഗരത്തെ ഉത്സവ ഛായയിലാക്കുകയാണ്. പ്രധാന വാർത്തകളിലേക്ക്. എൻ കെ പ്രേമചന്ദ്രനെതിരെ കൂടുതൽ നികൃഷ്ട പദപ്രയോഗങ്ങൾ നടത്തിയാലും തെറ്റില്ലെന്ന് സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ ഇ ഇസ്മായിൽ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നടത്തിയ അന്വേഷണം സിപിഎമ്മിന്റെ ആഭ്യന്തരകാര്യമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും ആകാംക്ഷ തൃപ്തിപ്പെടുത്താനാവില്ലെന്നും യെച്ചൂരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെയും പിന്തുണയ്ക്കില്ലെന്ന് അംബേദ്കർ ജനപരിഷത്ത്. തങ്ങളുടെ പിന്തുണ ബിജെപിക്കെന്ന് വിശാല വിശ്വകർമ്മ ഐക്യവേദി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ച് കൂടുതൽ നികൃഷ്ടമായ പദപ്രയോഗങ്ങൾ നടത്തിയാലും തെറ്റില്ലെന്ന് സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ ഇ ഇസ്മായിൽ. രണ്ട് എംഎൽഎമാരെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ വലിയ ഇടപാടാണ് ഉമ്മൻചാണ്ടി നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണെന്ന് സിപിഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ ഇ ഇസ്മായിൽ പറഞ്ഞു. കോടികൾ മുടക്കി പ്രചരണം നടത്തുന്ന ബിജെപി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നുമല്ലാതാവും. 2004 ഫലമായിരിക്കും ഇത്തവണ ആവർത്തിക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ കക്ഷികൾ നിർണായകമായിരിക്കുമെന്നും കെ ഇ ഇസ്മയിൽ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നണിയെ വഞ്ചിച്ച് നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം മറ്റൊരു മുന്നണിയിൽ ചേക്കേറിയവരെ എത്ര വൃത്തികെട്ട രൂപത്തിൽ അഭിസംബോധന ചെയ്താലും അധികമാവില്ലെന്ന് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരായ സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പരാമർശത്തെ സൂചിപ്പിച്ച് ഇസ്മായിൽ പറഞ്ഞു. അത് ഞാൻ ഇപ്പോ എല്ലാ പൊതുയോഗത്തിലും ഞാൻ ആ വിഷയം പറഞ്ഞതാണ്. ഞാൻ ആ ഈ പദം ഉപയോഗിച്ചില്ല എന്നുള്ളത്. ഇതിനേക്കാൾ നീചമായ നികൃഷ്ടമായ പദങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഇത് മുൻകൂട്ടി തീരുമാനിച്ചുറച്ച ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അത് വല്ലാത്ത നീചമായൊരു ജോലിയായിരുന്നു. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിനേക്കാൾ നീചമായൊരു നടപടിയാണ്. പി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമായിരുന്നു മുന്നണി മാറ്റം. ചന്ദ്രചൂഡന്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഇതിനായി വലിയ ഇടപാടാണ് നടത്തിയത്. ഇത്തരമൊരു വഞ്ചന നടത്തിയവരെ എത്ര നീചവും നികൃഷ്ടവുമായ ഭാഷയിൽ വിശേഷിപ്പിച്ചാലും അധികമാവില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രസ്താവനകൾ നടത്തിയവരെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ കോൺഗ്രസുമായി സിപിഐ സഖ്യമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നും ഇസ്മയിൽ പറഞ്ഞു. സിപിഐ ജില്ലാ സെക്രട്ടറി ഐ വി ശശാങ്കൻ, ടി വി ബാലൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദർ തുടങ്ങിയവരും മുഖാമുഖത്തിൽ സംബന്ധിച്ചു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നടത്തിയ അന്വേഷണം സിപിഎമ്മിന്റെ ആഭ്യന്തരകാര്യമാണെന്നും ഇക്കാര്യത്തിൽ എല്ലാവരുടെയും ആകാംക്ഷ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്നും സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. പാർട്ടി എന്ന നിലയിൽ ഇത്തരം തൃപ്തിപ്പെടുത്തലുകളല്ല സിപിഎമ്മിന്റെ ലക്ഷ്യമെന്നും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ ദില്ലി ചലോ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. ടി പി കേസ് അന്വേഷിച്ച പാർട്ടി കമ്മീഷനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് യെച്ചൂരിയുടെ പ്രതികരണം ഉണ്ടായത്. ഏത് കമ്മീഷൻ അന്വേഷിച്ചെന്ന് പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമില്ല. ഇതെല്ലാം അറിയണമെന്ന ജനത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാവില്ല. ടി പി വധമല്ല, ജനം കുടിയൊഴിപ്പിക്കപ്പെടുന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യപ്രശ്നമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നയങ്ങളാണ് രാജ്യത്ത് വർഗീയശക്തിയുടെ വളർച്ചയ്ക്ക് കാരണമായത്. വർഗീയതയോ മതമൌലികവാദവും തടയാൻ കോൺഗ്രസ് നടപ്പാക്കുന്ന നയങ്ങളെല്ലാം തിരിച്ചടിയാവുകയാണ്. വിലക്കയറ്റം പോലുള്ള കാര്യങ്ങളിൽ ജനങ്ങളിലുണ്ടായ അതൃപ്തിയാണ് വർഗീയ ശക്തികൾ മുതലെടുക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്നതിൽ ജനങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ട്. ഏത് സർക്കാർ അധികാരത്തിൽ വരുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ന്യൂഡൽഹിയിൽ ആം ആദ്മി സർക്കാർ ഉണ്ടാക്കുമെന്ന് ആർക്കെങ്കിലും അന്ന് പ്രവചിക്കാൻ സാധിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു. അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്തായിരിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. എന്തൊക്കെ കൂട്ടുകെട്ട് ഉണ്ടാവുമെന്നതും ഫലപ്രഖ്യാപനത്തിന് ശേഷമേ പറയാനാവൂ. ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ ഇടതു മതേതര ശക്തികൾ അധികാരത്തിൽ എത്തിച്ചേരണമെന്നും യെച്ചൂരി പറഞ്ഞു.
പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സിപിഎം ജില്ലാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ എന്നിവരും ദില്ലി ചലോ പരിപാടിയിൽ പങ്കെടുത്തു. പൊടിപിടിച്ചു കിടക്കുന്ന ബാൻഡ് സെറ്റുകാർക്ക് കൂടി നല്ല കാലമാണ് തെരഞ്ഞെടുപ്പ് സമയം. പ്രചരണങ്ങൾ മുറുകുന്നതോടെ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ നല്ല ഒന്നാംതരം ബാൻഡ് സെറ്റുകൾ തന്നെ വേണമെന്ന് നിർബന്ധമാണ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും. കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പെടുത്താൽ പിന്നെ പ്രചാരണ ബഹളങ്ങളായി. ഒരേ കവലയിൽ തന്നെ ഒന്നിലേറെ പ്രചാരണ വാഹനങ്ങളും ജാഥകളും പൊതുയോഗങ്ങളുമൊക്കെയായി എങ്ങും ബഹളം തന്നെ. ഇതിനിടയിലെ പതിവ് പ്രചാരണങ്ങൾ പലപ്പോഴും ആരും ശ്രദ്ധിച്ചെന്ന് വരില്ല. ഇതിനായി പൊടിക്കൈകൾ ധാരാളമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിൽ. അത്തരത്തിലൊന്നാണ് ബാൻഡ് വാദ്യങ്ങൾ. ഒന്നാംതരം ഡപ്പാങ്കുത്തുപാട്ടുകളുടെ വാദ്യമേളങ്ങളുമായി പ്രചാരണങ്ങൾക്ക് മുന്നിൽ നീങ്ങാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ബാൻഡ് മേള സംഘങ്ങൾ റെഡി. ട്രംപറ്റ്, ക്ലാരറ്റ്, സൈഡ് ഡ്രം, ബാസ് ഡ്രം, ട്രിപ്പിൾ ഡ്രം, ഡോൾ, അഫോഡിയം, തകിൽ എല്ലാം ചേർന്നൊരു ഡപ്പാങ്കുത്തുപാടിയാൽ പ്രചാരണം പൊടിപൂരമായി. കോഴിക്കോട് നഗരത്തിലെ ബാൻഡ് സെറ്റുകാരുടെ നല്ല കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം. വിവാഹങ്ങൾ പോലെ വിശേഷാവസരങ്ങളിൽ മാത്രമാണ് ഇവർക്ക് തൊഴിലുണ്ടാവുക. അല്ലാത്തപ്പോൾ മറ്റു തൊഴിലുകൾ എടുക്കുന്നവരായിരിക്കും ഇവർ. തെരഞ്ഞെടുപ്പെടുത്താൽ എല്ലാവർക്കും ആവേശമായി. ഘോഷയാത്രകൾക്കും സ്ഥാനാർത്ഥി പര്യടനങ്ങൾക്കും വലിയ നേതാക്കൾ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുമൊക്കെയായി ഡുംഡും ശബ്ദമായി ബാൻഡുകാരിറങ്ങും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി 20 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കുമെന്ന് വിശാല വിശ്വകർമ്മ ഐക്യവേദി സംസ്ഥാന സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് ബിജെപിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. സംഘടിത സമ്പന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ ഭരണം കൈയടക്കാം എന്ന് എല്ലാ മുന്നണികളും കരുതുന്നു. തൽഫലമായി വിശ്വകർമ്മജർ ഉൾപ്പെടെയുള്ള പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി വിവിധ പദ്ധതികൾ ബിജെപിയുടെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. രാജ്യത്ത് അഴിമതിരഹിതവും നിഷ്പക്ഷവുമായ ഭരണം കാഴ്ചവെക്കുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ബിജെപിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവും ബിജെപിയെ പിന്തുണയ്ക്കാൻ കാരണമായതായി വിശാല വിശ്വകർമ്മ ഐക്യവേദി ഭാരവാഹികൾ പറഞ്ഞു. വിശ്വകർമ്മജർ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കും. പരമ്പരാഗത തൊഴിൽ മേഖലയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തും. വിശ്വകർമ്മ സമുദായത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ച് ആർട്ടിസാൻസ് വകുപ്പും മന്ത്രാലയവും രൂപീകരിക്കും. തൊഴിൽ രഹിതരായ സ്വർണ്ണപ്പണിക്കാരെ പുനരധിവസിപ്പിക്കും. വിശ്വകർമ്മ ദിനം പൊതു അവധിയെ പ്രഖ്യാപിക്കും തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സമുദായമൊന്നടങ്കം, രാഷ്ട്രീയം മറന്ന് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. രാജ്യത്ത് മോഡി തരംഗമില്ലെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി പറഞ്ഞു. മോഡിക്ക് വേണ്ടി കോർപ്പറേറ്റുകൾ വിലക്കെടുത്ത മാധ്യമങ്ങളാണ് ഇല്ലാത്ത മോഡി തരംഗമുണ്ടെന്ന് പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിപ്രായ സർവേകൾ അനുസരിച്ചില്ല പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നതെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി പറഞ്ഞു. പ്രധാനമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. കോൺഗ്രസ് ബിജെപി മുന്നണികൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളെ നിർത്തി പരാജയപ്പെട്ടത് ചരിത്ര സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ നയങ്ങളുള്ള ബദൽ സർക്കാർ വരണമെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തണം. ഇവിടുത്തെ വിഭവങ്ങൾ കമ്പോള ശക്തികൾക്കും കോർപ്പറേറ്ററുകൾക്കും തീരെഴുതുന്ന കോൺഗ്രസിനെയും ബിജെപിയെയും പരാജയപ്പെടുത്താൻ ഇടതുമതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്നും യെച്ചൂരി പറഞ്ഞു. മുതലക്കുളം മൈതാനിയിൽ നടന്ന പരിപാടിയിൽ മുക്ക് മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. എളമരം കരീം, ബിനോയ് വിശ്വം, എ കെ പ്രേമജം, സി കെ നാണു, എം ഭാസ്കരൻ, കെ ചന്ദ്രൻ മാസ്റ്റർ, പി ടി രാജൻ, പി ടി ആസാദ് എന്നിവർ സംബന്ധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിക്കില്ലെന്ന് അംബേദ്കർ ജനപരിഷത്ത്. പട്ടികജാതി വർഗജനതയെ സഹായിക്കുന്ന വ്യക്തികൾക്ക് വോട്ടുകൾ നൽകും. മുന്നണികളുടെ പ്രകടന പത്രികയിൽ പട്ടികജാതി വർഗജനതയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെ തീരുമാനിച്ചതെന്നും സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വെങ്ങേരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാറി മാറി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വരുന്ന ഭരണാധികാരികൾ പട്ടികജാതി വർഗ ജനതയെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുന്നണികളുടെ പ്രകടന പത്രികയിൽ പോലും പട്ടികജാതി വർഗ ജനതയുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി വർഗ ജനതയെ സഹായിക്കുന്നവർക്ക് മാത്രമേ വോട്ട് ചെയ്യൂ, ഒരു മുന്നണിയെയും തങ്ങൾ പിന്തുണയ്ക്കില്ലെന്നും അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. എല്ലാ മുന്നണികളും പട്ടികജാതി വഞ്ചിക്കുവാൻ ഇത്രയും കാലം, അതുകൊണ്ട് തന്നെ ഒരു മുന്നണിക്കും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കാതെ നല്ല പട്ടികജാതിക്കാരെ സഹായിക്കുന്ന വ്യക്തികളെ
വോട്ട് ചെയ്യുക എന്നതാണ് കഴിഞ്ഞ ദിവസം എടുത്ത അംബേദ്കർ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തീരുമാനം. ആ തീരുമാനങ്ങൾ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും അവരുടെ പ്രാദേശിക തലങ്ങളൊപ്പം തന്നെ ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുന്നണികൾക്കും വെല്ലുവിളിയായിക്കൊണ്ട് പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരും. ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുമന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി, അതിലൊരു ബൈക്കാണ്. അപ്പൊ അടുത്ത പാക്കറ്റിലോ? ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിടിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടു 1.5 crore രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വോച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 pounds. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിൽ യു ഡി എഫ് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്നും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ ദില്ലി ചെലോ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ എൽ ഡി എഫ് അനുകൂല തരംഗമാണ് നിലനിൽക്കുന്നതെന്ന് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജീവിത പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. ഇത് കാണാൻ എ കെ ആന്റണിക്ക് കഴിയാതെ പോകുന്നത് രാഷ്ട്രീയ ദൌർബല്യമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പിൽ ജനവികാരം പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനമൊഴിയണം. സലീം രാജ് തട്ടിപ്പ് കേസിലെ ഹൈക്കോടതി വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതായിരുന്നു. അതുണ്ടായിട്ടില്ല. പകരം തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നീക്കാൻ അപ്പീൽ നൽകിയത് അനാരോഗ്യ പ്രവണതയാണ്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് നിലനിൽക്കുന്നത്. നിത്യനിദാന ചെലവിന് പോലും പണമില്ല. കസ്തൂരിരംഗ റിപ്പോർട്ടിനെ തുടർന്ന് കർഷക ജനത ആശങ്കയിലാണ്. തീരദേശത്തും ദുരിതമാണ്. ഇതിനെല്ലാമെതിരെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലനമുണ്ടാകുമെന്നും കടന്നപ്പള്ളി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സി സത്യചന്ദ്രൻ, സെക്രട്ടറി വി പി സുരേന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മുഹമ്മദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് വാർത്തകൾ കഴിഞ്ഞു. മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ് ചേരും. കുണ്ടായിത്തോട് ചെറുമനശ്ശേരി പറമ്പ് ദാറുൽ ഇസ്ലാം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വലാത്ത് വാർഷികവും ബുർദ മജ്ലിസും സംഘടിപ്പിച്ചു. മഹല്ല് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുണ്ടായിത്തോട് ചെറുവനശ്ശേരി പറമ്പ് ദാറുൽ ഇസ്ലാം സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സൊലാത്ത് വാർഷികവും ബുർദ മജ്ലിസും സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിൽ മദ്രസ അങ്കണത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മഹല്ല് സെക്രട്ടറി മുഹമ്മദ് അലി ഹാജി നിർവഹിച്ചു. മഹല്ല് ഉസ്താദ് മുജീബ് റഹ്മാനി മമ്പാട് അധ്യക്ഷത വഹിച്ചു. മാതാപിതാക്കൾ സ്വർഗത്തിന്റെ കവാടം എന്ന വിഷയത്തിൽ സാക്കിർ ബാഖവി കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. എ അബ്ദുൾ റഹീം ചാലിയം, പി മുഹമ്മദ് കുട്ടി, പി ബഷീർ, പി അബ്ദുള്ളക്കുട്ടി, പി എൽ മുസ്തഫ, എം പി സാറാത്ത്, എ ബഷീർ എന്നിവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു. തുടർന്ന് സിൻസിയർ പരപ്പനങ്ങാടി അവതരിപ്പിച്ച ബുർദ മജ്ലിസും അബ്ദുൾ അസീസ് ഭാരമി ചാലിയം, മുജീബ് റഹ്മാനി മമ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ നാര്യാത്ത് സൊലാത്തും നടന്നു. വിപുലമായ പരിപാടികളോടെ ബേപ്പൂർ പോർട്ട് കപ്പലോട്ട ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഭാകരൻ പാലേരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ പോർട്ടിന്റെ ആഭിമുഖ്യത്തിൽ കപ്പലോട്ട ദിനം ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ പ്രഭാകരൻ പാലേരി നിർവഹിച്ചു. പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ എബ്രഹാം വി കുര്യക്കോസ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ബേപ്പൂർ കമാൻഡന്റ് വെങ്കിടേഷ്, മത്സ്യബന്ധന വകുപ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എം രാജൻ, ബി ടി വി കൃഷ്ണൻ, അനിൽകുമാർ, എം ടി പത്മനാഭൻ, വിശ്വനാഥൻ, വി കെ ഗോപി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് മാന്ത്രികൻ പ്രദീപ് ഹുഡനോയും സംഘവും അവതരിപ്പിച്ച മാജിക് ഷോയും മറ്റു കലാപരിപാടികളും നടന്നു. ഹലോ
ജനമിത്രം ജനകീയ നീതിവേദിയുടെ ആഭിമുഖ്യത്തിൽ നീതി നിഷേധത്തിന് ഇരയായവരുടെ ജനകീയ കൂട്ടായ്മയും പ്രശസ്ത പത്രപ്രവർത്തകൻ ഡോക്ടർ കെ ശ്രീകുമാറിനെ ആദരിക്കലും നടന്നു. മുതിർന്ന പത്രപ്രവർത്തകർ കെ പി കുഞ്ഞിമൂസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനമിത്രം ജനകീയ നീതിവേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കള്ളക്കേസുകൾക്കും നീതി നിഷേധങ്ങൾക്കും ഇരകളായിട്ടുള്ളവരുടെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോഴിക്കോട് ശിക്ഷസലിൽ നടന്ന കൂട്ടായ്മയിൽ മാലകന്മാർ കരയുന്നു എന്ന തലക്കെട്ടിൽ ശ്രദ്ധേയവും കാലിക പ്രസക്തവുമായ ലേഖന പരമ്പര അവതരിപ്പിച്ച മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ഡോക്ടർ കെ ശ്രീകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. മുതിർന്ന പത്രപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ കെ പി കുഞ്ഞിമൂസ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ രംഗങ്ങളും ദുഷിച്ചു പോയിരിക്കുന്നു എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് ഇപ്പൊ ജഡ്ജിമാരെക്കാൾ കൂടുതൽ മോശപ്പെട്ട ഒരു പത്രക്കാരാണ്, അറിയാവുന്ന കാര്യമാണല്ലോ. നിങ്ങൾ പണ്ട് ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുക, നാലാം തോന്നുന്നു. ഇതിപ്പോ എല്ലാ പത്രക്കാരും റിയൽ എസ്റ്റേറ്റിന്റെ ആളുകളാണ്. അതൊന്നും അറിയാം. ഇപ്പൊ ജഡ്ജിമാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പരിധം വായിച്ച ഒരാളാണ് ഞാൻ. ഒരു തെരഞ്ഞെടുപ്പ് കേസിൽ ഒരു വക്കീൽ മറ്റൊരു വക്കീലിനോട് കഴുകാ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ഓർമ്മയില്ല എന്ന് ഇങ്ങനെ വക്കീൽ പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞത് രണ്ട് വക്കീലന്മാരാണ് ഞാനിവിടെ ഉള്ളിൽ കാര്യമെന്ന് മാറ്റി. സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു, മനുഷ്യാവകാശ സംരക്ഷക പ്രവർത്തകൻ പി ടി ജേക്കബ്, പ്രൊഫസർ ഷെയ്ഖ് മുഹമ്മദ്, അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, ടി കെ ഷാജഹാൻ, ജബ്ബാർ പാലപ്പെട്ടി, അഡ്വക്കേറ്റ് ഷമ്മി നവാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി സാബു, എ ബി എസ് ചേളാരി എന്നിവർ സംസാരിച്ചു. ജനമിത്രം ജനകീയ നീതിവേദി സംസ്ഥാന പ്രസിഡന്റ് എം എ റാവുത്തർ അധ്യക്ഷനായിരുന്നു. സലഫി ലേണിംഗ് റിസർച്ച് സെന്ററിന്റെ ഈ വർഷത്തെ സംസ്ഥാന പരീക്ഷ മർസൂഖ് വിമൻസ് കോളേജിൽ വെച്ച് നടന്നു. 1500 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. പരീക്ഷാ ഫലം മെയ് 8 എസ് എൽ ആർ സി സംഗമത്തിൽ പ്രഖ്യാപിക്കും. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ 25 വർഷമായി കേരളത്തിൽ വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. വിദ്യാർത്ഥികൾ മുതൽ ഉന്നത ബിശകുരന്മാർ വരെ ഈ കലാലയത്തിലെ പഠിതാക്കളാണ്. ഈ വർഷത്തെ സംസ്ഥാന പരീക്ഷയ്ക്ക് നൽകിയ വിഷയങ്ങൾ ഖുർആൻ, ഹദീസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, അറബിക് ലാംഗ്വേജ് എന്നിവയാണ്. ഇതിൽ 1500 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. മനുഷ്യനെ അല്ലാഹുവിലേക്ക് മാത്രം അടുപ്പിക്കുകയും അതുവഴി മുഴുവൻ അന്ധവിശ്വാസങ്ങളിൽ നിന്നും വിമലീകരിച്ച് വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ച് വിശ്വത്തരമായ സ്നേഹവായ്പ മനുഷ്യനെ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് എസ് എൽ ആർ സി. അതോടൊപ്പം ഒരേ സമയത്ത് പഠിതാക്കളും അധ്യാപകരുമായി പ്രവർത്തിക്കുന്ന കരിക്കുല കലാശാലയാണ്. പരീക്ഷാ ഫലം മെയ് 8 എസ് എൽ ആർ സി സംഗമത്തിൽ പ്രഖ്യാപിക്കും. തദവസരത്തിൽ വിജയികളെ അനുമോദിക്കലും നടക്കും. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. Olugum sanskruti den nadigalidile sujala suphala ivailagal kalarum oru mand. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ April 14 കൊടിയേറി 21 ആറാട്ടോടുകൂടി സമാപിക്കും. 14 വൈകുന്നേരം സാമൂതിരി രാജാവ് കൂറയും പവിത്രവും നൽകുന്നതോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ഉത്സവത്തിന് മുന്നോടിയായി തളി ശിവക്ഷേത്രത്തിൽ കർപ്പൂരാദി ദ്രവ്യകലശവും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും നടത്തും. 8 ശേഷമാണ് ഈ വിശേഷ കർമ്മങ്ങൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കലശകർമ്മങ്ങൾ April 9 തുടങ്ങി 14 സമാപിക്കും. 14 സാമൂതിരി രാജാവ് കൂറയും പവിത്രവും നൽകുന്നതോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. വിഷു ദിവസം രാവിലെ 3 മുതൽ കണിദർശനം തുടങ്ങും. ഉത്സവ ദിവസങ്ങളിൽ തായമ്പക, കഥകളി, ഭജനകൾ, അക്ഷര ശ്ലോക സദസ്സുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. വിശേഷാൽ പൂജകൾക്കും മറ്റ് ചടങ്ങുകൾക്കും ശേഷം ദേവന്മാരുടെ ആറാട്ടോടെ April 21 ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ബേപ്പൂർ ഹൈസ്കൂളിന്റെ പരിസരത്തുള്ള പശുക്കുളത്തിൽ 100 പഴക്കമുള്ള മരത്തിന്റെ ഭാഗം കണ്ടെത്തി. പശുക്കുളം ആഴം കൂട്ടി നവീകരിക്കുന്നതിനിടെയാണ് ഭീമൻ മരക്കുറ്റി കണ്ടെത്തിയത്.
ബേപ്പൂരിൽ പശുക്കുളം ആഴം കൂട്ടി നവീകരിക്കുന്നതിനിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരത്തിന്റെ ഭാഗം കണ്ടെത്തി. ഹൈസ്കൂൾ മതിലിനോട് ചേർന്ന ഭാഗത്ത് യന്ത്രം ഉപയോഗിച്ച് കുളം ആഴം കൂട്ടുന്നതിനിടെയാണ് ഭീമൻ മരക്കുറ്റി കണ്ടത്. മണ്ണുമന്തി യന്ത്രം ഉപയോഗിച്ച് നീക്കാൻ ശ്രമിച്ചെങ്കിലും ചെളിയിൽ താഴ്ന്നുകിടക്കുന്ന വേരുഭാഗം പുറത്തെടുക്കാനായില്ല. ഒരു മീറ്ററോളം നീളം പുറത്തു കാണുന്ന മരഭാഗം വരും ദിവസങ്ങളിൽ നീക്കം ചെയ്യും. പണ്ടുകാലത്ത് കൃഷിക്കാർ കന്നുകൂട്ടിന് ഉപയോഗിച്ച പശുക്കളെ കുളിപ്പിച്ചിരുന്നതാണ് പശുക്കുളം. 200 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പ്രായം ചെന്നവർ പറയുന്നു. ഇതിനാലാണ് മരത്തിന് 2 നൂറ്റാണ്ടിലേറെ പഴക്കം കണക്കാക്കുന്നത്. മണ്ണടിഞ്ഞ് നാശത്തിന്റെ വക്കിലായ പശുക്കുളം കോർപ്പറേഷൻ പദ്ധതിയിലാണ് ആഴം കൂട്ടുന്നത്. ചെളി പൂർണ്ണമായും നീക്കം ചെയ്ത ശേഷം പ്രത്യേക കുളം നിർമ്മിച്ച് പൂർണ്ണമായും പാർശ്വഭിത്തി ഒരുക്കി ജലസ്രോതസ് സംരക്ഷിക്കും. ഇനി റെസിഡൻസ് അസോസിയേഷൻ വിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ നടുവട്ടം ജനമിത്ര റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. സീരിയൽ നാടക അഭിനേതാവ് ഇല്ലിക്കെട്ട് നമ്പൂതിരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലാണ്. ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഇന്നത്തെ റെസിഡൻസ് അസോസിയേഷൻ കണ്ടുവരുന്നത്. അടുത്ത രോഗം ബാധിച്ചവരെ ആശുപത്രിയിലെത്തിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് കെട്ടിക്കൊടുക്കുക, പാലം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പാലം ഉണ്ടാക്കി കൊടുക്കുക, ഇങ്ങനെ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഇന്ന് റെസിഡൻസ് അസോസിയേഷൻ ചെയ്തു വരുന്നുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് എ വി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുരളി കക്കടത്ത്, ആർട്ടിസ്റ്റ് മുരളി ബേപ്പൂർ, മഹിളാ പ്രസിഡന്റ് എം പി ഉഷൈബ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. മൂന്ന് പേർക്ക് ജനമിത്രയുടെ അഭിനന്ദനങ്ങൾ. ബേപ്പൂർ നടുവട്ടം ഐശ്വര്യ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ഇക്ര ഹോസ്പിറ്റൽ, സ്നേഹസ്പർശം എന്നിവയുടെ സഹകരണത്തോടെ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി അബ്ദുൾ മുബാറക്, സെക്രട്ടറി ശിവദാസൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രസിദ്ധമായ ബേപ്പൂർ ശ്രീ ഗോതീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റിയതോടെയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ആദ്യ ദിനം മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കൊടിയേറ്റം, ഗോതീശ്വര ഭജന സമിതിയുടെ ഭജന, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. രണ്ടാം ദിനം ഗണപതി ഹോമത്തിന് ശേഷം ഉത്സവ പൂജകൾ നടന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ ദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി എത്തിച്ചേർന്നത്. പുതിയ രൂപമാണ് പൊങ്കാല. ഇത് പഴയകാലത്തുള്ള സംഭവം തന്നെയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീ അമ്മമാര് സഹോദരിമാര് ഇവരുടെ വിവാഹം കഴിയാത്ത സഹോദരിമാരുടെ വിവാഹങ്ങൾ നടത്താനും കഴിഞ്ഞു വരുന്ന ദീർഘമംഗല്യത്തിനും വേണ്ടി ശ്രീ പാർവതി ദേവിയെ സ്മരിക്കുന്ന, ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു സംഭവമാണ് നിവേദ്യം ചെയ്തിരിക്കുക. നമ്മൾ തന്നെ നിവേദ്യം വെച്ച് ചെയ്തിരിക്കുക. പണ്ട് നമ്മളിതിന് പീഡിയുണ്ട്. വൈകിട്ട് ബേപ്പൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ആഘോഷ വരവ് നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസാദവൂട്ട്, കൃഷ്ണവർമ്മരാജയുടെ പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, നൃത്തശില്പം, സാംസ്കാരിക സമ്മേളനം, വിസ്മയം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻ കെ പ്രേമചന്ദ്രനെതിരെ കൂടുതൽ നികൃഷ്ട പദപ്രയോഗങ്ങൾ നടത്തിയാലും തെറ്റില്ലെന്ന് സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗം കെ ഇ ഇസ്മായിൽ. സി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നടത്തിയ അന്വേഷണം സി പി എമ്മിന്റെ ആഭ്യന്തരകാര്യമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും ആകാംക്ഷ തൃപ്തിപ്പെടുത്താനാവില്ലെന്നും യെച്ചൂരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയെയും പിന്തുണയ്ക്കില്ലെന്ന് അംബേദ്കർ ജനപരിഷത്ത്.
തങ്ങളുടെ പിന്തുണ ബി ജെ പിക്ക് എന്ന് വിശാല വിശ്വകർമ്മ ഐക്യവേദി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഏതൊരു പൗരനെ സംബന്ധിച്ചോളം സുപ്രധാനമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക വഴി ജനാധിപത്യത്തിൽ പങ്കാളിയാകുന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം. ജാതിയോ മതമോ ഭാഷയുടെയോ പരിഗണനയോ പ്രലോഭനങ്ങളോ ഇല്ലാതെ നീതിയുക്തവും സമാധാനപരവുമായി വോട്ട് ചെയ്യണം എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വോട്ട് ചെയ്യുന്നതിനായിട്ട് വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. വോട്ടർ സ്ലിപ്പോ, ബൂത്ത് ലെവൽ ഓഫീസർ നൽകുന്ന വോട്ടർ സ്ലിപ്പോ അല്ലെങ്കിൽ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡോ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ബൂത്ത് ലെവൽ ഓഫീസർ വോട്ടർ സ്ലിപ്പ് എത്തിച്ചില്ല എങ്കിൽ അത് അന്നേ ദിവസം പോളിംഗ് ദിവസം പോളിംഗ് ബൂത്തിൽ സഹായ കേന്ദ്രത്തിലൂടെ നമുക്ക് ഈ വോട്ടർ സ്ലിപ്പ് കൈവശമാക്കാം. അതുപയോഗിച്ച് വോട്ട് ചെയ്യാം. എല്ലാത്തരം വോട്ടർമാർക്കും സുഗമമായി വോട്ടെടുപ്പ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ കുടിവെള്ളം, വൈദ്യസഹായം തുടങ്ങിയവ ലഭ്യമാണ്. അതുപോലെ പ്രായമായ ആൾക്കാർക്കും വികലാംഗരായിട്ടുള്ളവർക്കും എല്ലാം പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നിർഭയമായിട്ട് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ പോളിംഗ് ബൂത്തിലും നടത്തിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് നമ്മൾ വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ കാത്തുരക്ഷിക്കുക എന്നായിരിക്കണം നമ്മുടെ സ്ലോഗൻ. അതിനു വേണ്ടി എല്ലാ കോഴിക്കോട് ജില്ലയിലെ എല്ലാ വോട്ടർമാരെയും ഞാൻ ഇതിലേക്ക് അഭിവാദ്യം ചെയ്യുകയാണ്.